അസമിൽ വീണ്ടും കോൺഗ്രസിന്റെ കാലുവാരി തൃണമൂൽ കോൺഗ്രസ്. അസമിലെ കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന റിപുൺ ബോറ പാർട്ടി വിട്ട തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. മുൻ രാജ്യസഭാ എം പി കൂടിയായിരുന്നു അദ്ദേഹം. അപ്രതീക്ഷിതമായി അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നാലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി തൃണമൂൽ പറഞ്ഞു. അതേസമയം കോൺഗ്രസിന് വൻ തിരിച്ചടിയാണ് ബോറ പാർട്ടി വിട്ടത്. അസം കോൺഗ്രസിൽ അസംതൃപ്തി ശക്തമാകുന്നു എന്ന സൂചന കൂടിയാണ് പ്രമുഖ നേതാവ് തന്നെ പാർട്ടി വിട്ടതിലൂടെ വ്യക്തമാകുന്നത്. കോൺഗ്രസിൽ തനിക്ക് ഇനി ഭാവിയൊന്നുമില്ലെന്ന് റിപുൺ ബോറയെ നേതൃത്വം അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നതാണ് നല്ല ഓപ്ഷൻ. അസമിലെ സീനിയർ നേതാക്കൾ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണെന്ന് ബോറ ആരോപിച്ചു. ഹിമന്തയുമായി രഹസ്യ ഇടപാട് തന്നെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. അതേസമയം കോൺഗ്രസിന് സംസ്ഥാനത്ത് അധികാരം പിടിക്കാനാവാത്തതോടെ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ തീവ്രമായിരിക്കുന്നത്. ത്രിപുരയിലടക്കം നേതാക്കൾ ഇതേപോലെ പാർട്ടി വിട്ടിരുന്നു. അസം കോൺഗ്രസ് സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. എടുത്തുകാണിക്കാൻ പാകത്തിലുള്ള നേതാക്കളൊന്നും സംസ്ഥാനത്ത് കോൺഗ്രസിന് ബാക്കിയില്ല. അതേസമയം റിപുൺ ബോറയുടെ കൂറുമാറ്റം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്ന് ഹിമന്ത ശർമ്മ പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ്, അടുത്തിടെ നടന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എം എൽ എമാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടില്ലെന്നും ഹിമന്ത കൂട്ടിച്ചേർത്തു. രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു ബോറ. എന്നാൽ എം എൽ എമാർ ബി ജെ പിക്ക് വോട്ട് ചെയ്തതോടെ ബോറ തോൽക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായ തോൽവിയെ ബോറയെ ശരിക്കും ചൊടിപ്പിച്ചു. ജയിക്കാവുന്ന തിരഞ്ഞെടുപ്പ് കൈവിട്ടത് കോൺഗ്രസ് എം എൽ എമാർ പിന്നിൽ നിന്ന് കുത്തിയതുകൊണ്ടാണെന്നാണ് ബോറ കരുതുന്നത്. തൃണമൂലിലേക്ക് മാറുന്ന വടക്കു കിഴക്കൻ മേഖലയിൽ നിന്നുള്ള മൂന്നാമത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവാണ് റിപുൺ ബോറ. നേരത്തെ സുഷ്മിത ദേവ, മുഗൾ സാങ്മ എന്നിവരാണ് തൃണമൂലിൽ ചേർന്നിരുന്നത്. അസമിലെ ഏറ്റവും പ്രമുഖ നേതാവ് തന്നെയാണ് റിപുൺ ബോറ. കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ തോറ്റതോടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരുന്നു. എന്നാൽ രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് പോരാടാൻ തയ്യാറായിട്ടും കൈവിട്ടത് ബോറയെ ശരിക്കും ചൊടിപ്പിച്ചു. അതേസമയം അസമിൽ തൃണമൂൽ ഇതോടെ ശക്തമായ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. അടുത്തയാഴ്ചയോടെ പുതിയ പാർട്ടി ഓഫീസുകൾ തൃണമൂൽ അസമിൽ സജ്ജമാക്കും. അസം, ത്രിപുര, മേഘാലയ എന്നീ സംസ്ഥാനങ്ങൾ പിടിക്കാനുള്ള പ്ലാനാണ് മമതാ ബാനർജിക്ക് മുന്നിലുള്ളത്. മമതയും റിപുൺ ബോറയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. അഭിഷേക് ബാനർജിയുടെ സാന്നിധ്യത്തിലായിരുന്നു ബോറയുടെ പാർട്ടി പ്രവേശനം.